ഇനിയിപ്പോൾ കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട ഈ ശ്രീധരനല്ല മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി ജയിക്കുമായിരുന്നു. ഈ ശ്രീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴേക്കും നിരന്തരമായി അദ്ദേഹം വിഡിതങ്ങൾ പറയാൻ തുടങ്ങി. മുഖ്യമന്ത്രിൻ്റെ ആഫീസ് തുടങ്ങിയാൽ പാലക്കാട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ഫിക്സ് ചെയ്തു. അപ്പോഴാണ് പാലക്കാട്ടുകാർ തിരിച്ചറിയുന്നത് ഇയാൾക്ക് ചെന്നി പറഞ്ഞൊരു അസുഖം ഉണ്ടാവും പ്രായം വരുമ്പോൾ. നമുക്ക് നമ്മളെ വാപ്പാർക്കും പ്രായം ചെന്ന് നമ്മളെ വീട്ടിലൊക്കെ ഉള്ളവർക്കൊരു 75 കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓർമ്മക്കുറവ്, എന്താ പറയുക, ചെറിയ ബുദ്ധിഭ്രമത്തിലാണ് ഈ വയസ്സുകൊണ്ടുണ്ടാക്കുന്ന ചെന്നി. അപ്പോൾ ഇയാൾക്ക് ചെന്നിയായി എന്നുള്ളത് പാലക്കാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയാണ്. ആ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനൊരു വിഷയം ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ചർച്ചയായിട്ടില്ലെങ്കിൽ അന്ന് ബി ജെ പി അവിടെ ജയിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് പാലക്കാട് പോയിട്ട് ഈ നാട് പോലെ ബന്ധമുള്ള സ്ഥലമാണ് പാലക്കാട്, എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആയിരക്കണക്കിന് സുഹൃത്തുക്കളും ബന്ധുക്കളും എന്താ പറയുക പലതരത്തിലുള്ള ആളുകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ നിന്നൊക്കെ നമ്മൾ അന്ന് ചോദിക്കുമ്പം അവർ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അനുവർക്കാ ജയിക്കൂട്ടോ, അങ്ങോട്ടാണ് പോക്ക്, ഒരു രക്ഷയില്ല. പിന്നെ ഈ പറഞ്ഞ മൂന്നാം ഘട്ടമൊക്കെ ആയപ്പോൾ പറഞ്ഞു സംഗതി പോയി. അങ്ങേരുടെ സ്റ്റേറ്റ്മെൻ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അയാൾ പിടുത്തം വിട്ടു. അപ്പോൾ ഇങ്ങനെ ബുദ്ധി സ്ഥായി ആയിട്ടില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ചർച്ചയിലേക്ക് പാലക്കാട് പോയതുകൊണ്ട് മാത്രമാണ് ബി ജെ പി പരാജയപ്പെട്ടത്. അല്ല, അത് പരിശോധിച്ചാൽ കാണാലോ. പിണറായിയുടെ നിയോജക മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ എത്ര വോട്ടാ പോയത്? എത്ര വോട്ടാ പോയത്? പോയത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ വോട്ടല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെട്ട എവിടെയാ? ഇടതുപക്ഷം എന്ന് പറയുന്നത് സി പി എം തന്നെയാണല്ലോ. മറ്റുള്ളവർക്ക് എന്താ ഉള്ളത്? ഓരോ ഘടകക്ഷി എടുത്തേക്ക് നിങ്ങൾ 1000 ആൾ തയച്ചില്ലാത്തവർ എത്ര ആളുണ്ട്? എൻ സി പി എം മൊത്തം കേരളത്തിലെ സ്റ്റേറ്റ് ഒക്കെ പാടെ എടുത്താൽ ഇപ്പോൾ ഡി എം കെയുടെ ഒരു മണ്ഡലത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലെ ആളുണ്ടാവില്ല. ഇതില്ല വോട്ടെ. അല്ല, നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തില്ലല്ലോ. സത്യത്തിൽ ആ കാര്യത്തിലൊക്കെ സി പി എമ്മിനെ സമ്മതിക്കണം. കാരണം ഈ പറയുന്ന ഘടകകക്ഷികൾ ഒരു മനുഷ്യനില്ലാത്ത, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ എൻ സി പി കഴിഞ്ഞിട്ട് ആ കോൺഗ്രസ് എസ് എന്താ സ്ഥിതി? ആ സാധുവല്ലാതെ മൂപ്പരെ ഇങ്ങനെ നടക്കുന്നല്ലാതെ ഒരാളുണ്ടോ? ഒരാൾ എൻ്റെ വാപ്പാനെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന സാധുവാണ്. അയാൾ താത്വികര, അതിലൊന്നും യാതൊരു തർക്കമില്ല കേട്ടോ. അതിനൊക്കെ ഇവരെ സമ്മതിക്കണം. പണ്ട് മുതലേ പോകുന്ന ആളുകളെ അവർ നിർത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഈ എൻ സി പി ആയാലും ഈ പറയുന്ന കോൺഗ്രസ് എസ് ആയാലും പിന്നെ ആരല്ല ആ ഈ എന്നല്ല അത് വോട്ടെ ഏതായാലും പോയി സാധുക്കൾ. അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അല്ല മാണി ഓക്കെ, ഒരു കുറച്ചൊരു പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്നുണ്ട്. ആ ജനാധിപത്യ കേരള കോൺഗ്രസ് ഞാൻ പറയണോ, ഔഷാദ് ഇവിടെ എവിടെയുണ്ട്? അതിൻ്റെ ഒരു അനുയായി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓനെ വേറെ ഏതോ പാർട്ടിക്ക് പോയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഇതാണ് ഘടകകക്ഷികൾ. ഇതിൽ നമ്മൾ ആദ്യം ഞാൻ നോക്കുമ്പോൾ പറഞ്ഞില്ലേ ഇവരെ സമ്മതിക്കണം, സി പി എമ്മിനെ സമ്മതിച്ചുകൊടുക്കണം. പിന്നെ നോക്കുമ്പോൾ ഇതിൽ വേറെ തമാശ ഉണ്ട്. പ്രസാന്തേ, ഇതിൽ ഒരൊറ്റ ആൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾ മിനിസ്റ്റർ സ്റ്റാഫിലുണ്ടാവില്ല. പി എസ് എന്ന് പറയുന്ന പേരിന് ഒരാളുണ്ടാകും, ബാക്കി എല്ലാവരും സി പി എമ്മിൻ്റെ പറയുന്ന പാർട്ടിയുടെ പല യൂണിയനുകളിൽ നിന്ന് പാർട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, ഘടകകക്ഷികൾക്ക് ഈ മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിലും ഭരിക്കുന്നവരാ സി പി എം ആ. സി പി എമ്മിന് അത് ലാഭമാണ്. ഇതുപയോഗിച്ചിട്ടാണ് ആരെ സി പി ഐന് അടിക്കുന്നത്. ഈ മന്ത്രിമാരൊക്കെ കൊടുക്കും, സി പി ഐക്ക് ഇപ്പോൾ 3-4 കൊടുക്കുന്നുണ്ട്. സി പി ഐൻ്റെ കാര്യം പറയല്ല, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അവരോടെന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഇതാ ഘടകകക്ഷികൾക്ക് മന്ത്രിമാരെ കൊടുക്കണ്ടേ? മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മന്ത്രിമാരെവിടെ? ഒരു ഫയൽ ഈ പറയുന്ന ആളുകൾ ഒപ്പിടണമെങ്കിൽ സി എം ഒയിൽ കാണാതെ ഒരു ഫയലും ഒപ്പിടില്ല. അപ്പോൾ എന്താണ്, ഈ മന്ത്രിമാർക്കൊക്കെ ഒരു കാറും വിട്ട് ഇങ്ങനെ നടക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ബംഗ്ലാവ് ഉണ്ടാവും. പോകുന്ന കാറിൻ്റെ മുമ്പിൽ ഒരു ജീപ്പ് പോലീസ് ജീപ്പ് കീ 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 കീയർ ഓൺ അടിച്ച് ഇങ്ങനെ പോകും. നല്ല ആസ്വദിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതിലപ്പുറം ചുക്കില്ല. കേരളത്തിൻ്റെ ഭരണ നിർവഹണത്തിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എത്രയോ ആയിട്ട് ഇപ്പം നമ്മുടെ എന്താ പറയുക, വീട്ടിലൊക്കെ പഴയകാലത്തൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യസ്ഥന്മാരുണ്ടാവും, അവരങ്ങനെ പോവും. അപ്പോൾ തറവാട് എന്താ പറയുക, ക്ഷയിച്ചാലും കാര്യസ്ഥന്മാർ കാര്യസ്ഥമായിട്ട് നിൽക്കും, അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോവും. കാണുന്നവർക്ക് എന്താവോ ഭയങ്കര സംഭവമാണ്, ഒരു ചുക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യസ്ഥന്മാരുടെ എന്താ പറയുക അവസ്ഥയിലാണ് ഈ ഇടതുപക്ഷത്തിലെ ഈ മന്ത്രിമാരൊക്കെ. ഇതൊരു വസ്തുതയാണ്.
ജലീലിന്റെ പ്രസ്താവന